Hi friends. സാപ്പിഡ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒ ടി ടി അപ്ഡേറ്റുകളാണ് അതായത് ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും അതുകൂടാതെ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുടെയും സീരീസുകളുടെയും കംപ്ലീറ്റ് ലിസ്റ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും അതുകൂടാതെ ഇന്ന് റിലീസ് ചെയ്ത സിനിമയും ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച ഏകദേശം ഇരുപത്തി മൂന്നോളം റിലീസുകളാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുള്ളത് അത് ഏതൊക്കെയാണെന്ന് നോക്കാൻ നമുക്ക് ആദ്യം തന്നെ ഒന്നാമത്തെ സിനിമ ബുക്ക് മൈ ഷോസ് വഴി റിലീസ് ചെയ്ത ഒരു ഇംഗ്ലീഷ് ഹൊറർ മൂവിയാണ് ഫിയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് സിനിമ ബുക്ക് മൈ ഷോസിൽ കൂടു മുതൽ അവൈലബിൾ ആണ് ഇംഗ്ലീഷ് വർഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് ഒരു തമിഴ് സിനിമയാണ് സാൻഡ്രി തമിഴ് എന്നാണ് സോറി സാൻഡ്രി സാൻഡ്രിത്താഴ്ന്നാണ് സിനിമയുടെ പേര് വരുന്നത് സിംബ്ലി സൗത്ത് വഴിയാണ് ഈ തമിഴ് സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു മലയാള സിനിമയാണ് ഇതിന് മുമ്പേ തന്നെ റിലീസ് ചെയ്ത് ആമസോൺ പ്രൈമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ റിലീസ് ചെയ്ത സിനിമ വരുന്നത് വിശുദ്ധ മെച്ച പറഞ്ഞ സിനിമ സിംബ്ലി സൗത്തിൽ ഇപ്പോൾ മുതൽ അവൈലബിളാണ് അടുത്തത് ഒരു തമിഴ് സിനിമയാണ് ആകാശവാണി എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്ത ഒരു ഇംഗ്ലീഷ് മൂവിയാണ് നൈറ്റ് സ്വിം എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഇന്ത്യക്ക് പുറത്ത് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത് ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത ഒരു മലയാളം മൂവിയാണ് ഹൊഡൂ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഐസ് സ്ട്രീം ഒ ടി ടി പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ഒരു മലയാളം ത്രില്ലർ മൂവിയാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് ബജറ്റിൽ വന്ന ഒരു സിനിമയാണ് നല്ലൊരു സിനിമയാണ് ആ ഒരു ബജറ്റിലെടുത്തോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട് അടുത്തത് തമിഴ് ഡ്രാമ ത്രില്ലർ ബാധപ്പെടുന്ന സിനിമയാണ് കണ്ണകി എന്നാണ് സിനിമയുടെ പേര് വരുന്നത് അവസം പ്രൈം വലിയൊരു സിനിമ അവൈലബിൾ ആണ് അടുത്തൊരു തമിഴ് മൂവിയാണ് കോടൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് കോടൈ സിംപ്ലി സൌത്ത് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അതൊരു കോമഡി ഫാന്റസി ഉപാധപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് വോങ്ങ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ആമസോൺ പ്രൈം ബുക്ക് മൈ ഷോസ് യൂട്യൂബ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളായിട്ട് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തൊരു ആനിമേഷൻ ഫാന്റസി അഡ്വഞ്ചർ ഉപാധ്യത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് വിഷ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഐറ്റൂൺസിൽ യൂട്യൂബ് ഗൂഗിൾ പ്ലേ എന്നീ ഒ ടി ഡി പ്ലാറ്റ്ഫോമുകളാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്ത് നമ്മുടെ ലാലേട്ടന്റെ ലാലേട്ടൻ പിന്നെ പ്രധാന വേഷ നമ്മുടെ ജോസഫ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു എന്ന് പറഞ്ഞ സിനിമ ഒരു ഇമോഷണൽ ഡ്രാമ വിഭാഗത്തിൽ സിനിമയായിരുന്നു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളായിട്ട് ഡിസ്റ്റിപ്ലസ് മുതൽ അവൈലബിൾ ആയിരം അടുത്ത് ഭൂഗിമൊരു അറബിക് കോമഡി മൂവിയാണ് ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് അറബിക് മൂവിയാണ് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അറബിക് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് ഒരു കന്നഡ മൂവിയാണ് സപ്തസാഗർ സൈഡ് ബി ബീന്നാണ് സിനിമയുടെ പേര് ഡ്രാമ റൊമാറ്റിക് വിഭാഗത്തിൽ സിനിമയാണ് കന്നഡ ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് മലയാളം ഭാഷകളായിട്ട് ാണ് ഈ ഒരു രഷി ഷെട്ടി മൂവി റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ് എക്സ്പാറ്റ് എക്സ്പാറ്റ്സ് എന്നാണ് സിനിമയുടെ പേര് സീരീസിന്റെ പേര് വരുന്നത് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളായിട്ട് ആംസ പ്രൈമിലാണ് ഈ ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഹിസ്റ്ററി വാർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് സാം ബഹദൂർ എന്ന സിനിമ വിക്കി കൗശൽ കൌശൽ പ്രധാനപക്ഷം കൈകാര്യ സിനിമയായിരുന്നു ഈ ഒരു സിനിമ സി ഫൈവ് ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആണ് അടുത്ത് രൺബീർ കപൂർ പ്രധാനപക്ഷം കൈകാര്യം ഒരു ഹിന്ദി മൂവിയാണ് ഹിന്ദിയായിട്ട് ക്ഷൻ ത്രില്ലർ പാത്രപ്പെടുന്ന സിനിമയാണ് ഡ്രാമ ആക്ഷൻ ത്രില്ലർ ഡ്രാമയുപാത്രപ്പെടുന്ന സിനിമയാണ് എനിമൽ എന്നാണ് സിനിമയുടെ പേര് അത് ഹിന്ദി ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തത് ഒരു ഹൊറർ പാത്രം ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ദ പിപ്പർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ ഒട്ടൊരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു ആക്ഷൻ ത്രില്ലർ ബാധ്യപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ് ബാഡ് ലാൻഡ് ഹണ്ടേഴ്സ് ഹഡേഴ്സാണ് സിനിമയുടെ പേര് വരുന്നത് നമ്മുടെ ഡോൺലി പ്രധാന വേഷം കേസ് സിനിമയായിരുന്നു കൊറിയൻ ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു കൊറിയൻ ക്രൈം ഡ്രാമ വിഭാഗത്തിൽ ക്രൈം ഡ്രാമ മിസ്റ്ററി ബാധിക്കപ്പെടുന്ന ഒരു സീരീസാണ് ഫ്ലക്സ് എക്സ് സ്കോപ്പ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത് ഡിസിബ്ല സോട്ട് വഴിയാണ് ഈ ഒരു കൊറിയൻ സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത് കൊറിയൻ ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തൊരു പിന്നെ ആ ഒരു ഡ്രാമാത്രത്തിൽപ്പെടുത്തുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ട്രങ്ക് ലോക്കഡ് ഇൻ ആണ് സിനിമയാണ് ഈ ഒരു സിനിമയുടെ പേര് വരുന്നത് ആമസം പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു ക്രൈം ത്രില്ലർ ബാധ്യത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ് വിധി എന്നാണ് സിനിമയുടെ പേര് വരുന്നത് താമസം പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു സീരീസ് ആണ് ഡ്രാമ റിവഞ്ച് ത്രില്ലർ ബാധപ്പെടുന്ന ഒരു ആണ് ഹിന്ദി സീരീസ് ആണ് കർമ്മ കോളിംഗ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത് ഹിന്ദി ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് ഡിസ്റ്റിബ്ലോ സോട്സ് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു സീരീസ് ആണ് ഫസ്റ്റ് സീസൺ ആണ് ഇപ്പം വന്നിരിക്കുന്നത് ഞാൻ ഈ സീരീസ് കണ്ടിട്ടുണ്ട് എന്തായാലും ഈ സീരീസിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അടുത്തത് ഏറെ ആക്ഷൻ ഡ്രാമ ത്രില്ലർ ബാധ്യത്തിൽപ്പെടുന്നത് kuralları തമിഴ് മൂവിയാണ് ഫൈറ്റ് ക്ലബ്ബ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് നമ്മുടെ ലോകേഷ് കനർ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു തിയേറ്ററിൽ പരാജയം നേരിട്ട സിനിമയാണ് ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളായിട്ട് ഡിസ്റ്റിപ്ലസ് സോർച്ച വഴി ആണ് അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് കഴിഞ്ഞ ആഴ്ച അതായത് ജനുവരി മാസം ഇരുപത്തി തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ റിലീസ് ചെയ്തതായിട്ടുള്ളത് ഇനി നമുക്ക് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമയാണ് നോക്കാം ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് ഹിന്ദിയിലും തമിഴിലായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് മതിമാരൻ എന്നു പറഞ്ഞ സിനിമ നമുക്ക് സമ്പ്രായം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സിനിമ മാത്രമേ ഇന്ന് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളൂ അപ്പോൾ എത്ര അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് എടുത്തതായിരിക്കും